ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ല അടിപൊളി ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. അത് 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്നുകൊള്ളും. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കിയെടുക്കുന്നുണ്ട്. ബട്ടറും ഓയിലും കൂടി മിക്സാക്കിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരും പഞ്ചസാരയും ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിടണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിയുന്ന ടൈം ആകുമ്പോഴേക്കും ഓവനൊന്ന് ചൂടായിട്ട് കിട്ടും. ആ ടൈമിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ചോക്ലേറ്റ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്കും ഇട്ട് കൊടുക്കാം. ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രൗണി നല്ലതുപോലെ ബേക്കായിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇത് കഴിച്ച് നോക്കുന്നത്. ഇത് നാളത്തേക്കൊന്നും വെച്ചേക്കില്ല, ഇപ്പോൾ തന്നെ കഴിച്ച് തീർക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.